ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാരുതി റിറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ലോക്ക് പൊട്ടിയിട്ടുണ്ട്. ആ റിറ്റ്സ് സ്വിഫ്റ്റ് എല്ലാം ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്ലോ ബോക്സിൻ്റെ ലോക്ക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അത് പുതിയത് എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ലോക്ക്. ഇത് നമുക്ക് അതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഗ്ലോ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവറും ഒരു കണക്ടറും വേണം നമുക്ക്. എന്നാലേ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി വയ്ക്കുക. എന്നാലേ നമുക്ക് ആ ലോക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അകത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ കണക്ടർ വെച്ചിട്ട് ആ ലോക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് തള്ളി കൊടുക്കുക. ആ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലോ ബോക്സ് ഓപ്പൺ ആയിട്ട് കിട്ടും. ആ കണക്ടർ വെച്ചിട്ട് ഒന്ന് തള്ളി കൊടുക്കുക. അതാ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റിലാണ് നമ്മൾ തള്ളി കൊടുക്കേണ്ടത്. അത് തള്ളി കൊടുത്താൽ നേരെ താഴത്തേക്ക് പോകും. അപ്പോൾ ആ ലോക്ക് ഒന്ന് വിട്ടിട്ട് ഗ്ലോ ബോക്സ് ഓപ്പൺ ആവും. ഇങ്ങനെയാണ് ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലോക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഗ്ലോ ബോക്സ് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് രണ്ട് സ്ക്രൂ ഉണ്ടായിരിക്കും. ആ രണ്ട് സ്ക്രൂ അഴിച്ചെടുക്കുക. രണ്ട് സ്ക്രൂ അഴിച്ചെടുത്ത് നമുക്ക് ആ ലോക്കും സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് പുതിയത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. അടുത്ത സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക്ക് പോകുന്നുണ്ട്. രണ്ട് സ്ക്രൂ അഴിച്ചിട്ട് ലോക്ക് പോകുന്നുണ്ട്. ഇനി നമുക്ക് പുതിയ ലോക്ക് ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ പൊട്ടിയതുകൊണ്ടാണ് നമുക്ക് ലോക്ക് ഓപ്പൺ ആവാതിരുന്നത്. പുതിയ ലോക്കാണ്. അപ്പോൾ ആ സ്ക്രൂ വെച്ചിട്ട് തന്നെ അതിനകത്ത് ത്രെഡ് ഇടണം. ത്രെഡ് ഉണ്ടായിരിക്കില്ല, പ്ലാസ്റ്റിക് ആയതുകൊണ്ട്. അപ്പോൾ പുതിയ ലോക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ആ സ്റ്റാർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. ആ മാതിൻ്റെ മിക്ക വണ്ടികളും ഇതേപോലെ തന്നെയാണ് കേട്ടോ. ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ അഴിച്ച് മാറ്റേണ്ടത്. അപ്പോൾ രണ്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഗ്ലോ ബോക്സ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് അടച്ച് നോക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സ്ക്രൂ ഏകദേശം ഫിറ്റ് ആക്കി ഉണ്ട്. ഇനി ഇത് ഡാഷ്ബോർഡിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് ഗ്ലോ ബോക്സ് അടച്ച് നോക്കണം അത് കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് മാരുതിൻ്റെ ഗ്ലോ ബോക്സിന് ലോക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് അഴിച്ചെടുക്കേണ്ടതും റീപ്ലേസ് ചെയ്യേണ്ട വിധം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടും ചേർക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോ വേണ്ടെങ്കിൽ വീണ്ടും കാണാം.